ഇതിലെന്താണ് സംശയം? നിങ്ങളെ തന്നെ. നിന്റെ ജ്യേഷ്ഠൻ വീരബാഹു ജീവന് ഭയന്ന് എന്റെ അരികിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. പക്ഷേ നീയാണെങ്കിൽ സൗകര്യപ്രദമായി കുടുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നീ കണ്ടോളൂ, ഒറ്റ അസ്ത്രത്തിൽ നിന്നെ വീഴ്ത്താൻ പോകുന്നു. മഠയാ, എന്റെ ജ്യേഷ്ഠൻ വീരബാഹു നിന്റെ അരികിൽ നിന്നും രക്ഷപ്പെട്ടോടിയതല്ല, നിന്റെ പുത്രൻ അസുരേന്ദ്രനെ വധിക്കാൻ പോയിരിക്കുകയാണ്. അവനെ വധിച്ചതിനു ശേഷം വീണ്ടും ഇവിടെ എത്തും. അതുവരെ നീ ജീവനോടെ ഉണ്ടെങ്കിൽ നിന്നോട് യുദ്ധം ചെയ്യും എന്റെ ജ്യേഷ്ഠൻ വീരബാഹു. എന്താ, പകൽക്കിനാവ് കാണുകയാണ്? ഈ താരകാസുരനെ വധിക്കുവാൻ ഇതുവരെ ആരും ജനിച്ചിട്ടില്ല. നിലത്ത് കിടക്കുന്ന നിന്നെ കണ്ടാൽ അയ്യോ, എനിക്ക് തന്നെ കഷ്ടം തോന്നുന്നു. ഇനിയിപ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് നോക്കൂ. പ്പെടുത്തി നിന്റെ കഥ ഞാൻ അവസാനിപ്പിക്കുകയാണടാ. ആ
അസുരേന്ദ്ര, നിന്റെ നാശം അടുത്തിരിക്കുന്നു. ഞാൻ അമരേന്ദ്രന് തുല്യമായവൻ. എനിക്ക് മരണമില്ല. എന്റെ ബാണം കൊണ്ട് മരിക്കാൻ പോകുന്നത് നീയാണ്. യുദ്ധക്കളത്തിൽ നിന്നും വാർത്തയെത്തിയിരിക്കുന്നു. അറിഞ്ഞ വാർത്തയല്ലേ? അത് തീർച്ചയായും വിജയ വാർത്തയാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ? അതെ, ഗംഭീര വിജയമാണ്. ഗംഭീര വിജയം എന്തുകൊണ്ടാണ് അങ്ങ് സന്തോഷമില്ലാതെ പറയുന്നത് വായുദേവ? എന്തുകൊണ്ടെന്നാൽ വന്ന വാർത്ത നമ്മുടെ വിജയത്തിനെതിരായിട്ടുള്ളതാണ്. നവശക്തി പുത്രന്മാരായ വീരപുരന്ദരൻ, വീരകേസരി, വീരധീരൻ തുടങ്ങിയവരെയെല്ലാം യുദ്ധത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് താരകാസുരനും അവന്റെ പുത്രൻ അസുരേന്ദ്രനും തുടർച്ചയായി വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ വളരെ സന്തോഷപ്രദമായ വാർത്തയല്ലേ? പക്ഷേ ഇതെന്തിനാണ് അങ്ങ് ഭയന്നുകൊണ്ട് പറയുന്നത്? വായുദേവ, എന്താണ് നിശബ്ദനായിരിക്കുന്നത്? ദേവന്മാർ തോൽവി ഏറ്റുവാങ്ങിയാൽ വായു എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും? അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ലേ വായുദേവ? അതെ മുരുക. ശരി, ഇപ്പോൾ വായുദേവനും അങ്ങേക്കുമിടയിൽ യുദ്ധമുണ്ടാകുന്നു എന്ന് കരുതുക. വിനോദം കാട്ടല്ലേ മുരുക? ഈ വയ്യാത്ത പ്രായത്തിൽ ഞാൻ എന്താ യുദ്ധം ചെയ്യാനോ? യുദ്ധത്തിനും പ്രായത്തിനും യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ഇരുവരും തമ്മിലുള്ള യുദ്ധത്തിൽ അങ്ങ് പരാജയപ്പെടുകയാണെങ്കിൽ അങ്ങ് എന്ത് ചെയ്യും? വിജയം നേടാൻ, തുടർന്ന് അതീത ശക്തിയോട് തീവ്രമായി യുദ്ധം ചെയ്യുന്നതാണ്. അപ്പോൾ അവസാനം എന്ത് നടക്കും? അതീത ശക്തിയോടെ യുദ്ധം ചെയ്യുന്ന ഞാൻ വിജയം കൈവരിക്കും. തുടർ വിജയങ്ങൾ നേടിയ എന്റെ ശത്രു ശക്തി ക്ഷയിച്ച് തോൽവി അടയുന്നതാണ്. ആദ്യം ആരാണോ വിജയം നേടുന്നത്, അവർ അവസാനം പരാജയം ഏറ്റുവാങ്ങും എന്നതാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ദേവന്മാരിപ്പോൾ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. അവസാനം എന്താണ് സംഭവിക്കുക? ദേവന്മാർ പൂർണ്ണ ശക്തിയോടെ യുദ്ധം ചെയ്യുന്നതാണ്. തോൽവി സമ്മാനിച്ച അപമാനം അവർക്ക് വലിയ ശക്തി നൽകും. അങ്ങനെ അവർ വിജയത്തിനു വേണ്ടി സർവശക്തിയും എടുത്തു പോരാടും. ഇനി പറയുവിൻ, ദേവന്മാരുടെ ഈ തോൽവി നമുക്ക് ഈ അവസ്ഥയിൽ വിജയവാർത്തയാണോ അല്ലയോ? തീർച്ചയായും വിജയവാർത്തയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് തെറ്റാവുക? തീർച്ചയായും തെറ്റായിരിക്കില്ല. അങ്ങനെ നീ തന്നെ തെറ്റായി പറഞ്ഞാലും തെറ്റു തന്നെ സ്വയം തിരുത്തി ശരിയെന്നാകും. കവിഭാഷയും അറിവും നിന്റെ ഇരു കണ്ണുകളാണ്. നിന്നെ എതിർക്കുന്ന ശത്രു ഇല്ലാതായിത്തീരും. Ha 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 ha!
ബാഹു ജ്യേഷ്ഠ, താരകാസുരൻ ശക്തിയായി നമ്മുടെ സൈന്യത്തെ ആക്രമിക്കുന്നു. ആക്രമണം ഏൽക്കേണ്ടി വന്ന നമ്മുടെ വീരകേസരിയുടെ അവസ്ഥ വളരെ മോശമായി തീർന്നിരിക്കുന്നു. ജീവനൊന്നും ആപത്തില്ലല്ലോ. അങ്ങനെ പറയാൻ കഴിയില്ല, വളരെ മോശമായ അവസ്ഥയിലാണ്. എങ്കിലുടനെ നീ വീരകേസരിക്ക് ചികിത്സയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും. ഞാൻ താരകാസുരനെ എതിരിടുന്നതാണ്. അങ്ങനെ തന്നെ ആകട്ടെ ജ്യേഷ്ഠ. അമ്മേ, അഖിലാണ്ടേശ്വരേ, സ്ത്രീകൾക്കെന്നും ദുഃഖം മാത്രമാണോ? ഈശൻ ഞങ്ങളുടെ കുലത്തിന് എത്രയോ വരങ്ങൾ നൽകിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ ജീവിതം സമൃദ്ധമാക്കിയിരുന്നു. പക്ഷേ പൂജിച്ചു വണങ്ങേണ്ടവർ ഇന്ന് ഈശന്റെ പുത്രനെ തന്നെ എതിരായി യുദ്ധം ചെയ്യുകയാണ്. അമ്മേ, ചാമുണ്ഡേശ്വരി മുരുകനുമായി യുദ്ധത്തിന് പോകാൻ പാടില്ല എന്ന് ഞാൻ എത്രയോ മാർഗങ്ങളിൽ തടഞ്ഞിട്ടും എന്റെ പതിയും എന്റെ പുത്രനും അനുസരിക്കുന്നില്ല. അവരെ ആപത്തിൽ നിന്നും നീ തന്നെ രക്ഷിക്കണം അമ്മേ. മഹാറാണി, മഹാറാണി, സൈനിക, എന്താണ് ഇത്രയും പതർച്ച? അവിടെ യുദ്ധക്കളത്തിൽ എന്താണ് ഉണ്ടായത്? മഹാറാണി, അത് ഞാൻ എങ്ങനെയാണ് അവിടത്തോട് പറയുക? അയ്യോ, എന്റെ ഹൃദയം നുറുങ്ങുന്ന പോലെ തോന്നുന്നു. എന്താണ് ഉണ്ടായതെന്ന് വേഗം പറയൂ. മഹാറാണി, നമ്മുടെ രാജകുമാരൻ അസുരേന്ദ്രൻ ദേവന്മാരാൽ ശക്തമായി ആക്രമിക്കപ്പെട്ടു. അവസ്ഥ വളരെയധികം മോശമാണ്. അയ്യോ, ഞാൻ ഭയന്നത് പോലെ തന്നെ സംഭവിക്കുന്നുവല്ലോ. ഞാൻ എന്താണ് ചെയ്യുക? എന്റെ പ്രിയ പുത്ര അസുരേന്ദ്ര, അസുരൻ വാസ്തവത്തിൽ വീരൻ തന്നെയാണ്. അവൻ യുദ്ധം ചെയ്യുന്ന അസുരവേഗം കണ്ടാൽ ദേവന്മാരാരും തന്നെ ബാക്കിയുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ദേവന്മാർ അവനെ എതിർക്കാൻ കഴിയാതെ കുഴഞ്ഞിരിക്കുകയാണ്. ജ്യേഷ്ഠ വീരബാഹു, ഉടനെ വീരമഹേശ്വരനെ രക്ഷിക്കൂ. ഇല്ലെങ്കിൽ ഇവനും വീരകേസരിയെ പോലെ യുദ്ധക്കളം വിട്ടുപോകേണ്ട അവസ്ഥയുണ്ടാകും. വിഷമിക്കേണ്ടതില്ല, ഞാൻ താരകാസുരനെ എതിരിട്ടുകൊള്ളാം. വീരമഹേശ്വര, ഭയക്കേണ്ട, നീ ആശ്വാസത്തോടെ ഇരിക്കൂ. ആ താരകാസുരനെ ഞാൻ നേരിട്ടുകൊള്ളാം. വീരമാർത്താണ്ട, വീരമഹേശ്വരന് വേണ്ട ചികിത്സാവിധികൾ നിർവഹിക്കൂ. സർവരും എന്റെ അരികിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണല്ലോ.
നിങ്ങൾ സകലരുടെയും ജീവൻ എടുക്കാതെ ഞാൻ പിൻവാങ്ങുന്ന പ്രശ്നമില്ല. എടോ വീരബാഹു, ഇപ്പോൾ നീ എന്റെ ശക്തി കണ്ടുകൊള്ളൂ. നിന്നെ ചവിട്ടിക്കൊല്ലാൻ പോകുന്നു, കണ്ടുകൊള്ളൂ. വീരകേസരി, ശാരീരിക അവസ്ഥ എങ്ങനെയുണ്ട്? വീരകേസരി, മുറിവും വേദനയും കൂടുതലായിട്ടുണ്ടോ? കൈലാസത്തിലേക്ക് മടങ്ങുവാൻ ഏർപ്പാട് ചെയ്യട്ടെ. മുരുക, എനിക്കൊന്നുമില്ല. യുദ്ധത്തിൽ മുറിവും വേദനയും ഇല്ലാതിരിക്കുമോ? എന്നെ വിട്ടേക്കൂ, ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. അവിടെ താരകാസുരനെയും അസുരേന്ദ്രനെയും വധിക്കേണ്ടതുണ്ട്. വീരകേസരി, നിന്റെ ശരീരം മുഴുവനും മുറിവുകളാണ്. നീ ഇപ്പോൾ വിശ്രമിച്ചേ മതിയാകൂ. ഇല്ല, ആ താരകാസുരനെ ഇന്ന് വധിച്ചേ മതിയാകൂ. നിന്റെ വിഷമം എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. പക്ഷേ യുദ്ധം ചെയ്യുവാൻ ഇപ്പോഴുള്ള ശാരീരികാവസ്ഥ അനുവദിക്കില്ല. നീ വിശ്രമിക്കുക. നിന്റെ സഹോദരന്മാർ താരകാസുരൻ കൂടാതെ അസുരേന്ദ്രനെയും വധിക്കുന്നതാണ്. മുരുക, വീരകേസരിയുടെ മുറിവും ചതവും വളരെയധികം വേദനയുണ്ടാക്കുന്നുണ്ട്. വീരകേസരി, മുരുക, നിന്റെ മുറിവും വേദനയും ക്ഷണം തന്നെ ഇല്ലാതാകും. സ്കന്ദാശരണം സ്കന്ദാശരണം ശരവണ ഭവഗുഹാശരണം ശരണം സ്കന്ദാശരണം സ്കന്ദാശരണം ശരവണ ഭവഗുഹാശരണം ശരണം നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ താമരപ്പൂവോ തൃച്ചേവടികൾ അഴകുകടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി കോട്ടിയ പൈതൽ ശരവണ ഭവനം സ്കന്ദകുമാരൻ ശങ്കര തരയൻ അതെ പാർവതി, ഇങ്ങനെ തന്നെയാണ്. ഒരിക്കൽ ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോയിരുന്നു. അപ്പോൾ നിന്റെ ജ്യേഷ്ഠൻ മഹാവിഷ്ണു ഞാൻ ആരാണെന്ന് ചോദിക്കുകയുണ്ടായി. ഉടൻ തന്നെ ഈ ഭസ്മമെടുത്ത് മഹാവിഷ്ണുവിൻ്റെ നെറ്റിയിൽ ഞാൻ ചാർത്തി. ഉടൻ തന്നെ നിന്റെ ജ്യേഷ്ഠൻ നാരായണൻ ഇരു കരങ്ങളും നീട്ടി വൈകുണ്ഠത്തിലേക്ക് എന്നെ സ്വാഗതം ചെയ്തു. സത്യത്തിൽ എരിഞ്ഞു തീർന്നു കഴിഞ്ഞ ഈ ഭസ്മം അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തെ നിലനിർത്തുന്നു. പരിശുദ്ധമായ ജ്ഞാനമുണ്ടായാൽ വിശപ്പ്, ഉറക്കം, ദുഃഖം, സന്തോഷം, വേദന ഇവയെല്ലാം തന്നെ ഒന്നാണെന്ന ബോധമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു വിഷയം മുരുകന് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരം ഞാൻ നിന്നോട് ചോദിച്ചത്. നിന്റെ അനുഗ്രഹത്താൽ എന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവും വേദനയും മാറിയിരിക്കുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി കഴിഞ്ഞു. ഇനിയെങ്കിലും എന്നെ യുദ്ധക്കളത്തിലേക്ക് പോകാൻ അനുവദിക്കൂ. ഇല്ല വീരകേസരി, നിനക്ക് യുദ്ധക്കളത്തിലേക്ക് പോകുവാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് മുരുക? യുദ്ധം ചെയ്യാനുള്ള യോഗ്യത എനിക്ക് നഷ്ടമായോ? അങ്ങനെയല്ല വീരകേസരി, നിന്റെ ശരീരത്തിലുണ്ടായ മുറിവുകൾ നിന്റെ ധൈര്യത്തിന്റെ അടയാളങ്ങളാണ്. എന്നിരുന്നാലും നീ ഇപ്പോൾ വിശ്രമിക്കുക തന്നെ വേണം. മെല്ലെ നടക്കൂ. എന്താണിത്? വീരമഹേശ്വരന് എന്താണ് സംഭവിച്ചത്? നവശക്തി പുത്രന്മാർ ഒന്നിനു പുറകെ ഒന്നായി യുദ്ധക്കളത്തിൽ നിന്നും കൂടാരത്തിലേക്ക് മുറിവേറ്റ നിലയിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ?
അതെ ഗുരുദേവ, യുദ്ധക്കളത്തിലെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുന്നു. താരകാസുരനെ എതിർക്കാൻ കഴിയാതെ ദേവസൈന്യം ചിതറി ഓടുകയാണ്. നവശക്തി പുത്രന്മാർ സർവശക്തിയും പ്രയോഗിച്ച് യുദ്ധം ചെയ്യുകയാണ്. താരകാസുരനെ എതിർക്കുന്നത് അസാധ്യമായിരിക്കുകയാണ്. ആയിരം മതയാനകളുടെ വലിപ്പവും ശക്തിയും ഒത്തുചേർന്നവനാണ് താരകാസുരൻ. അവനെ നേരിടുന്നത് അത്ര നിസ്സാരമല്ല. ആയിരം ആനകൾ ഉണ്ടെങ്കിൽ എന്താ? അതല്ല, പത്തായിരം ആനകൾ ഉണ്ടെങ്കിൽ എന്താ? ആ ആനകളെ നിലയ്ക്ക് നിർത്തുന്നത് ചെറിയ തോട്ടിക്കൊണ്ടല്ലേ? മുരുകന്റെ ശക്തി മൂലം മഴുകൊണ്ട് എന്നെ തകർക്കാൻ നോക്കുകയാണ് നീ അല്ലേ? അത് നടക്കില്ല, നിന്നെ വിടില്ല ഞാൻ. Ha 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 ha